ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. കർഷക സമരത്തെ അനുകൂലിച്ച് ആക്ഷൻ ഹീറോ ബാബു ആന്റണി. ഞാനും കർഷകർക്കൊപ്പം എന്നൊരു വാക്കാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. ഏതൊരു നാടിന്റെയും നിലനിൽപ്പിന്റെ അടിസ്ഥാനം യഥാർത്ഥ കർഷകരും അവരുടെ കൃഷിയുമാണ്. അധികം വാക്കുകളൊന്നുമില്ലാതെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് നടൻ ബാബു ആന്റണി. കഴിഞ്ഞ ദിവസമായിരുന്നു സലീം കുമാറും ഇക്കാര്യം വ്യക്തമാക്കിയത്. മലയാളത്തിൽ നിന്ന് ഒരുപാട് നടന്മാർ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരിൽ പ്രശസ്തരായിട്ടുള്ള ചില നടന്മാരെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത്. സണ്ണിവേനും ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞത് സണ്ണിവേനായിരിക്കും. എന്നാൽ ബാബു ആന്റണി എന്ന പഴയകാല ആക്ഷൻ ഹീറോ പറഞ്ഞ വാക്കുകൾ കുറച്ചുകൂടി കടുപ്പിക്കുന്ന തരത്തിലായിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് വലിയ പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് കുറിപ്പിന് ലഭ്യമായത്. രാജ്യാന്തര തലത്തിൽ തന്നെ സിനിമ, കായിക, സംഗീത മേഖലയിലെ പ്രമുഖർ കർഷക സമരത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്ന കാഴ്ചയാണിപ്പോൾ അനുകൂലിച്ചും എതിർത്തും ഒട്ടേറെ താരങ്ങൾ രംഗത്തെത്തിയിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നടൻ സലീം കുമാർ പങ്കുവച്ച കുറിപ്പും ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ വളരെയധികം വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം കർഷക സമരത്തെ പിന്തുണച്ചതിന് ഡൽഹി പോലീസ് കേസെടുത്തതിനെതിരെ സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ ട്യൂൻബെർഗ് രംഗത്തെത്തി. ക്രിമിനൽ ഗൂഢാലോചനയും സംഘങ്ങൾക്കിടയിൽ ശത്രുത വളർത്താനുള്ള ശ്രമവും ആരോപിച്ചാണ് ഗ്രേറ്റയ്ക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തത്. താനിപ്പോഴും കർഷകരുടെ സമാധാന സമരത്തിനൊപ്പം നിൽക്കുന്നു. വെറുപ്പ്, ഭീഷണി, മനുഷ്യാവകാശങ്ങളുടെ ലംഘനം എന്നിവയൊന്നും ഇതിൽ മാറ്റമുണ്ടാക്കില്ല. ഗ്രേറ്റ തന്റെ ട്വീറ്റിലൂടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. സമരത്തെ പിന്തുണച്ചുള്ള ഗ്രേറ്റയുടെ ട്വീറ്റുകൾ വളരെയധികം ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്. ട്വിറ്റർ മേധാവികൾ പോലും ആ ഒരു കാര്യത്തിന് ഒപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും ഈ ഒരു കർഷക സമരം ഇത്രത്തോളം വലിയൊരു കൊടുമ്പിരി കൊള്ളുന്ന ഒരു കാഴ്ചയാണ്, അതും ലോക ശ്രദ്ധയ്ക്ക് മുന്നിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.